ഹായ്, ചാമ്പ്യൻ ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് കാമത്. ഈ വ്ളോഗിൻ്റെ ടൈറ്റില് ഞാൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആരാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞാൻ അനൂപ് കാമത്. ഞാൻ ജനിച്ചത് മട്ടാഞ്ചേരിയിലാണ്, വളർന്നത് ഏലൂർ എന്ന പ്രദേശത്തേക്കാണ്, അത് കളമശ്ശേരിക്ക് അടുത്തായിട്ട് വരും. ഫാക്ട് ടൗൺഷിപ്പിലാണ് ഞാൻ പഠിച്ചത്, വളർന്നത് ഫാക്ട് ഈസ്റ്റേൺ സ്കൂളിലും പിന്നെ അത് കഴിഞ്ഞ ഫാക്ട് ഹൈസ്കൂളിലുമാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ 2 കൊല്ലം പ്രീ ഡിഗ്രി ഞാൻ മഹാരാജാസ് കോളേജിൽ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഗ്രാജുവേഷന് വേണ്ടി ഞാൻ മണിപ്പാലിൽ പോയിട്ട് കെ എം സിയിൽ ചേർന്നു. ആൻഡ് ദെൻ ഐ ഷിഫ്റ്റഡ് ടു ബോംബെ, ദെൻ ഡൽഹി, ദെൻ പഞ്ചാബ് ആൻഡ് ദെൻ ബാക്ക് ടു ഡൽഹി. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10-25 കൊല്ലമായിട്ട് ഞാൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ എൻ്റെ ഭൂരിപക്ഷം സമയവും ഞാൻ ജീവിച്ചിട്ടുള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ എന്നെ ഡൽഹിക്കാരൻ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ വ്ളോഗിങ് തുടങ്ങിയത് ഏകദേശം 1 കൊല്ലം മുമ്പാണ്, 1 കൊല്ലത്തിന് അധികമായി. കഴിഞ്ഞ 1 ഏപ്രിൽ ഞാൻ വ്ളോഗിങ് തുടങ്ങിയത്. എൻ്റെ വ്ളോഗിൻ്റെ പേര് ചോംപിങ് ചാമ്പ്യൻ എന്നാണ്. അത് ഈ വ്ളോഗിൽ എൻ്റെ ആദ്യത്തെ വ്ളോഗ്. ചോംപിങ് ചാമ്പ്യൻ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം നമ്മുടെ റീജിയണൽ ഫുഡ്, അതായത് നമ്മുടെ കേരള ഭക്ഷണം, തമിഴ്നാട് ഭക്ഷണം, യു പി, ഇങ്ങനെ പല സ്ഥലത്തുള്ള ഭക്ഷണങ്ങൾ ഷോക്കേസ് ചെയ്യുക, അത് കഴിച്ചിട്ട് ആസ്വദിച്ച് അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. ആദ്യമായിട്ട് ഒരു സീരീസ് അതിന് വേണ്ടി ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 9 ഞങ്ങൾ കേരളത്തിൽ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കൊളീഗ് ശൈലേന്ദ്ര ആശിഷ് പ്രകാശ്, അദ്ദേഹമാണ് അന്ന് വീഡിയോഗ്രാഫിയും എഡിറ്റിംഗും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ കുറേ എപ്പിസോഡ്, ഒരു 10 എപ്പിസോഡ് അവിടെ ചെയ്തു. ഭാഗ്യം കൊണ്ട് എനിക്ക് 2-3 നല്ല ആൾക്കാരെ കാണുവാൻ പറ്റി. അതിൽ ഒരാൾ ഉണ്ണി ജോർജാണ്, OMKV ഫിഷിങ്ങിൻ്റെ. ഉണ്ണിയുമായിട്ട് ഞാനൊരു മുഴുവനും, ഉണ്ണിയും സ്റ്റാലിനും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഒരു മുഴുവൻ ദിവസം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹ്യൂമിഡ്, മഴയായിരുന്നു. ദേർ വേർ ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് റോങ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് വ്ളോഗിങ് തുടങ്ങിയത്. പക്ഷേ ഉണ്ണി ഹാസ് ഗ്രോൺ ഇൻ ടു എൻ അമേസിംഗ് വ്ളോഗർ. ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. ഇന്നും ഞങ്ങൾ വി ആർ ഇൻ ടച്ച്. 2 എപ്പിസോഡ് ഞാൻ ഉണ്ണിയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 1 എപ്പിസോഡ് ഞാൻ ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ എബിനായിട്ട് ചെയ്തു. അത് പനമ്പിള്ളി നഗറിലുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ചെയ്തത്. വളരെ വിലയേറിയൊരു കോഫി, ഇറ്റ് വാസ് അബൌട്ട് 1,600 rupees ഫോർ എ കപ്പ് ഓഫ് കോഫി, കോപ്പി ലുവാക്ക് എന്ന് പറഞ്ഞ കോഫി. അത് ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കുറേ സമയം ചിലവഴിച്ചു. കാപ്പി കുടിക്കാൻ കുറച്ച് സമയം ചിലവഴിച്ചുള്ളൂ, കാരണം വി ഹാഡ് ഷെയർഡ് എ കപ്പ് ഓഫ് കോഫി വിച്ച് വാസ് സ്പ്ലിറ്റ് ഇൻ ടു. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഓഫ് അസ് വി ആർ നോട്ട് ഇംപ്രസ്ഡ്. ഒരു കാപ്പിക്ക് ഇത്രയും 1,500 rupees ടാക്സും കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞിട്ടാണ് പലരും എന്നോട് ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ട് മലയാളത്തിലെ ഒരു വ്ളോഗ് തുടങ്ങിക്കൂടാതെ ചാമ്പ്യൻ ട്രെയിൽസ് എന്ന് ഈ വ്ളോഗ് തുടങ്ങാനുള്ള കാരണവും അത് തന്നെയാണ്. എൻ്റെ കേരള റൂട്ട്സ് വളരെ സ്ട്രോങ് ആണ്. ഞാൻ മലയാളത്തിൽ എഴുതും, മലയാളം വായിക്കുകയും മലയാളത്തിൽ എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കൾക്ക് പലപ്പോഴും ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്, നീ എങ്ങനെയാണ് ഇത്രയും നല്ല മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഐ റീഡ് ലോട്ട് ഓഫ് ലിറ്ററേച്ചർ ഇൻ മലയാളം. മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോൾ സംസാരിക്കും. ഞാൻ കേരളത്തിലുള്ള പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം വീട്ടിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷും എൻ്റെ പുറത്തു പോയി കഴിഞ്ഞാൽ ഹിന്ദിയും അങ്ങനെയുള്ള പല എൻ്റെ അമ്മയോട് കൊങ്കിണിയും അങ്ങനെ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് മലയാളത്തിൽ ഉണ്ടാവാറുണ്ട്. അതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഐ തിങ്ക് വ്ളോഗ് തുടങ്ങേണ്ട ഒരു കാരണം, വേറൊരു കാരണം അതും കൂടിയാണ്. കാരണം മോർ ഐ കമ്മ്യൂണിക്കേറ്റ്, കൂടുതൽ ഞാൻ മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മലയാളം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. സോ ഡോണ്ട് ലൂസ് ഹോപ്പ് ഓൺ മീ. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു എഡിറ്റോറിയൽ ഡിസൈനറാണ് പ്രൈമറിലി, ദാറ്റ് ഈസ് മൈ ജോബ്. മാഗസീനും പത്രങ്ങളും ഡിസൈൻ ചെയ്യുക, അതാണ് ഞാൻ കഴിഞ്ഞൊരു 20-25 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല ഞാനൊരു പ്രാക്ടീസിങ് വിഷ്വൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഞാൻ പെയിൻറ് ചെയ്യാറുണ്ട്, എക്സിബിറ്റ് ചെയ്യാറുണ്ട്, പെയിൻറ്റിങ് എക്സിബിഷൻസ് ക്യൂറേറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഫുഡ് ബ്ലോഗറും കൂടിയാണ്. അപ്പോൾ ചോമ്പിങ് ചാമ്പ്യൻ എന്താ എന്ന എൻ്റെ ഫുഡ് ബ്ലോഗ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തരാം. ഇറ്റ്സ് ഗോയിങ് പ്രെറ്റി വെൽ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഗ്രോത്ത് അതിനകത്ത് എനിക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഹിന്ദിയാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. ചാമ്പ്യൻ ട്രെയിൽസിലേക്ക് പക്ഷെ നമുക്ക് ഫോക്കസ്ഡ് ഓഡിയൻസ് ആണ്. ഞാൻ മലയാളം അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നിർഭാഗ്യകരമായിട്ട് ഞാനൊരു 4-5 വ്ളോഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അസുഖം വന്നു. മാത്രമല്ല ഈ രണ്ട് വ്ളോഗും, ചോമ്പിങ് ചാമ്പ്യനും ചാമ്പ്യൻ ട്രെയിൽസും കൂടി രണ്ടും ഒരുമിച്ച് കൊണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഐ ഫൗണ്ട് ഇറ്റ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. അപ്പോൾ ചാമ്പ്യൻ ട്രെയിൽസ് യുനോ വെന്റ് ഇൻ ടു സസ്പെൻഡഡ് ആനിമേഷൻ. 2-3 മാസമായിട്ട് ഞാൻ ഒന്നും ഒരു വ്ളോഗ് പോലും ഇട്ടിട്ടില്ല. ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണം, 3-ാമത്തെ കാരണം അത് തന്നെയാണ്. ഞാൻ ഈ വ്ളോഗ് പുനരാരംഭിക്കുകയാണ്. മാത്രമല്ല നിങ്ങളോട് ഐ എം പ്രോമിസിങ് ദാറ്റ് എല്ലാ ആഴ്ചയും 1-2 വ്ളോഗ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ചാമ്പ്യൻ ട്രെയിൽസിനെ പറ്റി. ചാമ്പ്യൻ ട്രെയിൽസ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ടാഗ് ലൈൻ ആയിരുന്നു ട്രാവൽ, ഫുഡ്, പീപ്പിൾ ആൻഡ് മോർ. ട്രാവൽ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് ചെറുപ്പം മുതലേ. അത് കഴിഞ്ഞിട്ട് വളർന്നു വന്നപ്പോഴേക്കും നമുക്ക് എപ്പോഴും കാറിൽ യാത്ര ചെയ്യാന്നുള്ള ഒരു സംഗതിയാണ്. ദാറ്റ്സ് ദ ത്രിൽ ഫോർ മീ. ഐ മീൻ ജസ്റ്റ് ഡ്രൈവ് ടു രാജസ്ഥാൻ ഓർ മധ്യപ്രദേശ്, വേറെവേ ഇറ്റ് ഈസ്. ആ സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യാത്രകളെല്ലാം റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് ഒരു ചെറിയ ആഗ്രഹം. കാരണം ഐ കെൻ ഗിവ് യു ലോട്ട് ഓഫ് ടിപ്സ്. ഐ മീൻ ഐ ഹവ് ഡ്രിവൺ ഫോർ അബൌട്ട് 30-odd years. മാത്രമല്ല ഞാൻ കുറേ അധികം വിദേശ രാജ്യങ്ങളിൽ, ഏഷ്യ മാത്രമല്ല, ഏഷ്യയിലേക്ക് ഞാൻ ഇപ്പോഴാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഇപ്പോഴാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. യൂറോപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മാത്രമല്ല ഞാനൊരു കലാകാരനും കുറച്ച് എഴുതുന്ന ആളുമായതുകൊണ്ട് എൻ്റെ ഒരു വ്യൂവിൽ കൂടി നിങ്ങളെ ഒരു സ്ഥലമോ ഒരു പ്രത്യേകതരം ഭക്ഷണമോ കാണിച്ച് തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഭക്ഷണമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്ട്സ്. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാം ദോശയും ഇഡ്ലിയും പൊറോട്ടയും ബീഫും അല്ല. ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെയുണ്ട്. ഡൽഹിയിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കിട്ടും. മുഗളൈ, പഞ്ചാബി, ഹറിയാൻവി, യു പിയിലെ ഭക്ഷണം, പിന്നെ ബീഹാറിലെ ഭക്ഷണം, ബംഗാളി ഭക്ഷണം, മലയാളി ഭക്ഷണം, എല്ലാ സ്റ്റേറ്റിലും, നോർത്ത് ഈസ്റ്റിലെ ഭക്ഷണം എല്ലാം ഇവിടെ കിട്ടും. മാത്രമല്ല ഒരു ഗ്ലോബൽ ക്യുസിൻ ഇവിടെ കിട്ടും. എത്യോപ്യൻ ഭക്ഷണം, നൈജീരിയൻ, കൊങ്കോ, റഷ്യൻ, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ഐ വോണ്ട് ബ്രിങ് ദിസ് യുണീക്ക് ഫുഡ് ടു യു പീപ്പിൾ. ഞാൻ പല തരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ യുനോ ദേ ടച്ച് യുവർ ഹാർട്ട്. ഐസക് ന്യൂട്ടൺ എന്ന ഒരു സംഗീതകാരനെ കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. ഇറ്റ് ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ അതിൻ്റെ ലിങ്ക്. ദേ സംഹൗ ഹാവ് എ മാജിക് ഇൻ ദം ഓർ അറൌണ്ട് ദം, ഒരു ഓറ. അതിനും അവർ വലിയ പ്രശസ്തമായ ആൾക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലർ മലയാളികളായിരിക്കും, ചിലവർ തമിഴരാകാം, ചിലവർ ഉത്തരേന്ത്യക്കാരാകാം. അവരെ ബ്രീഫായിട്ട് നിങ്ങളിലെത്തിക്കുക, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരണം എന്നൊരാഗ്രഹമുണ്ട്. ഇതല്ലാണ്ട് എനിക്ക് കുറേയധികം ആൻഡ് മോർ എന്ന് പറയുന്ന സംഗതി, വേറെ കുറേ കാര്യങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ, യുനോ അബൌട്ട് വാച്ചസ്, ഷൂസ്, ക്ലോത്ത്സ്, കാർസ്. എനിക്ക് ഐ ഹാവ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്സ്. കാരണം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഐ എം റീഡിങ്, ഐ എം വാച്ചിങ് ടി വി, ഐ ലവ് മൂവീസ്. മലയാളം മാത്രമല്ല, ബംഗാളി മൂവീസ്, ഇറ്റാലിയൻ മൂവീസ്, വാട്ട് എവർ മൂവീസ് ഐ വാച്ച്. കുറേ അധികം ആൾക്കാരായിട്ട് ഇടപഴകുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റോറീസ് വിച്ച് കം ടു മീ. ആ കഥകൾ,
അത് ഫുഡായിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, യാത്രയായിക്കോട്ടെ, ആ കഥകൾ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. എന്നെ അതിനുവേണ്ടി സഹായിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പക്ഷേ ഐ പ്രോമിസ് യു, എല്ലാ ആഴ്ചയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ വ്ളോഗ് ചെയ്യുന്നതാണ്. എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും ചെയ്യുന്നുണ്ട്. കാരണം ദർ ഇസ് എ ലോട്ട് വിച്ച് ഐ വോണ്ട് ടു ടെൽ യു. എന്നെ എനിക്ക് ഐ ഷുഡ് എഗെയിൻ താങ്ക് എബിൻ ആൻഡ് ഉണ്ണി ജോർജ് ഫോർ ദിസ്. കാരണം ഇവർ എന്നെ കുറേയധികം ഇതിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഈവൻ കൊച്ചി വ്ളോഗർ അംബരീഷ് മുകുന്ദൻ, ഇനോ ആദ്യം എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സാറേ ഇങ്ങനെയല്ല, ഇതൊന്ന് ചെയ്ത് നോക്കുമെന്നെല്ലാം വേരിയസ് സജഷൻസ്. ഇവിടുത്തെ കുറച്ച് വ്ളോഗറുമായിട്ട് ഞാൻ ഇടപഴകുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കമ്മ്യൂണിറ്റിയാണ്. വ്ളോഗർ കമ്മ്യൂണിറ്റി ഇസ് എ ന്യൂ കമ്മ്യൂണിറ്റി ആൻഡ് ഐ എം റിയലി ത്രില്ഡ് ടു ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എൻ്റെ വ്ളോഗുകൾ സ്ഥിരമായി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും ഇത് ജസ്റ്റ് റൈറ്റ് ടു മീ, നിങ്ങൾക്ക് എന്താണ് കാണാൻ ഉദ്ദേശം. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.